കേരളത്തിലെ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട്, വിജയുടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ അന്വേഷണത്തിലാണ്. നമുക്കറിയാം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല പോലീസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിനകത്ത് അതിനപ്പുറം ഒരു ബുദ്ധിശക്തിയുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലെ പോലീസ്. ആ പോലീസിനെ ഇപ്പോ കൂട്ടിലിട്ടയ്ക്കുന്ന തത്തയെ പോലെയാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് സി പി എം തുറന്നുവിടും, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിലെ ചില സി പി എം നേതാക്കന്മാർ തുറന്നുവിടും, പിന്നെ കൂട്ടിലടയ്ക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നുവിടുകയും ബാക്കിയുള്ള സമയത്ത് കൂട്ടിനകത്ത് അടച്ചിടുന്നതും ഒരു രീതിയാണ് കഴിച്ച കുറച്ച് കാലകാലമായിട്ട് മുന്നോട്ട് വന്നത്. ശരി, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല. നമുക്കറിയാം ഇവിടുത്തെ സ്പീക്കറുടെ ഭാര്യ മുതൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ ഭാര്യ മുതൽ അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരികയാണ്. ഈ ആരോപണങ്ങളെയൊക്കെ സാധൂകരിക്കുന്നത്, അപ്പൊ നമുക്കറിയാം പോലീസ് പി എസ് സി വഴി പോലീസിലേക്ക് ടെസ്റ്റ് നടത്തിയ ശിവരഞ്ജിത്തിന്റെ കേസ്, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കുറച്ച് കാലഘട്ടമായിട്ട് ഈ കഴിഞ്ഞ 7-8 കൊല്ലക്കാലമായി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് പൊതുവെ കേരളത്തിൽ സി പി എം എടുക്കുന്ന നയം. എന്നിട്ട് പാർട്ടി അന്വേഷിക്കും, പാർട്ടി അന്വേഷിച്ചതിന് ശേഷം തീവ്രത പോരാ, പാർട്ടി അന്വേഷിച്ചു, സർട്ടിഫിക്കറ്റ് കണ്ടു, ഇനി അത് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങളും ഒരു കല്ലുവെച്ച നുണകളും ഒക്കെയാണ് കുറച്ച് കാലമായിട്ട് നടന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സകല മേഖലയിലും, ഏത് മേഖലയിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പൊ ആരോഗ്യ മേഖലയിൽ അവിടെ നടക്കുന്ന പർച്ചേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ജില്ലാതലത്തിലും അവരുടെ ഏരിയ തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അഴിമതി നടത്താൻ വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ മൊത്തത്തിലുള്ള സംഭവം. അത് ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ആ മേഖലയിലൊക്കെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ പാർട്ടിയാണ്. പാർട്ടിയെ വെച്ച് അഴിമതി നടത്തുന്ന ഒരു സർക്കാർ, ആ സർക്കാരായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം. നിങ്ങൾ നോക്ക്, ഈ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സി പി ഐ മുഖപ്രസംഗം എഴുതുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ പത്രങ്ങളിൽ ജനയുഗത്തിലും ഒക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ആർജവത്തോടുകൂടി ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ അത്തരത്തിൽ എല്ലാ ഈ മുന്നണി സംവിധാനത്തിലകത്തുള്ള എല്ലാ കക്ഷികളെ പോലും ഭീഷണിപ്പെടുത്തി നിർത്തിക്കൊണ്ട് അവരെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിർത്തിക്കൊണ്ട് അവർക്ക് പോലും ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇത് അപ്പൊ നമ്മൾ ചോദിക്കുന്ന എന്തിനാ പോലീസ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്, ഒരു കൂട്ടിലിട്ട തത്തെ പോലെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്നു വിടും. ഇപ്പൊ അവർ സർക്കാരിനെതിരായിട്ട് ആരെങ്കിലും ശബ്ദമുയർത്തുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഏതെങ്കിലും സി പി എം നേതാക്കന്മാരോ എസ് എഫ് ഐയുടെ നേതാക്കന്മാരോ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോ എവിടെയെങ്കിലും ഒരു കടലാസിൽ ഒരു പേപ്പർ ഒരു പരാതി എഴുതി കൊടുത്താൽ അപ്പൊ തന്നെ പോലീസ് ചാടി വീട് പോയി രാത്രിക്ക് രാമായണം വീടുകളിൽ പോയി വളഞ്ഞ് ആളിനെ പിടിച്ചോണ്ട് പോകുന്ന ഒരു സാഹചര്യം. അത് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരാവാം, അല്ലെങ്കിൽ മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവർ, ആരായാലും അത്തരത്തിൽ അവരെ പോലീസിനെ വെച്ച് ഒരു വശത്ത് ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് പോലീസിനെ വെച്ചിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഇത്രയും അഴിമതി നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.